കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ജപം ധ്യാനം പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മാഡം ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്താണ് ജപിക്കേണ്ടത് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് പലരും വന്നിരുന്നാലും ചോദിക്കാറുണ്ട് ജപം ധ്യാനം എന്തുകൊണ്ട് എന്താണ് ഇതിൽ നിന്ന് നേടാൻ സാധിക്കുന്നത് ഈ കലിയുഗത്തില് സദാ നാമം ജപിക്കുന്നവനും സദാ കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുന്നവനും ജപം ധ്യാനം ഇത് വശത്താക്കിയവനും മാത്രമേ മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ ജപം നടത്താൻ വിശേഷിച്ച് വല്ല നിയമവുമുണ്ടോ ആളുകൾ ചോദിക്കുന്ന ജപം നടത്താൻ വിശേഷിച്ച് വല്ല നിയമവും ഉണ്ടോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ജപം നടത്തേണ്ടതുണ്ടോ ധ്യാനം എങ്ങനെയാണ് ഇരിക്കേണ്ടത് എങ്ങനെയാണ് ധ്യാനിക്കാൻ ഇരിക്കേണ്ടത് ഏത് ഭാവത്തോടെയാണ് ഇത് നടത്തേണ്ടത് ഇതൊക്കെയാണ് ആളുകളുടെ സംശയം പ്രീതിയോടെ വീണ്ടും വീണ്ടും നാമം ചൊല്ലുന്നതാണ് ജപം പ്രീതിയോടെ സന്തോഷത്തോടെ വീണ്ടും 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 നമ്മൾ നാമങ്ങൾ പല ആവർത്തി പല ഊരും ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ് എന്ത് നാമ ജപം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തുണ്ടാകും ആനന്ദം ഉണ്ടാകും മറ്റെന്തിനേക്കാളും ആനന്ദം ഉണ്ടാകുന്നതാണ് ജപം എന്ന് പറഞ്ഞാൽ ജപത്തിന് നിയമമൊന്നുമില്ല ജപത്തിന് ജപത്തിനെ നമുക്ക് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് ഭഗവാൻ ഈശ്വരനെ നമുക്ക് ജീവിക്കാം ജപത്തിന്റെ നിയമോ എന്ന് മാത്രമല്ല സർവ്വസമയത്ത് ഉണ്ണുമ്പോൾ ഉറങ്ങുമ്പോൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ ഉറക്കത്തിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം ജപിക്കാം ഉറക്കം വരാതെ കിടക്കുന്ന സമയത്ത് ഉറങ്ങാൻ വേണ്ടി നമുക്ക് ജപം കിടന്നുകൊണ്ട് നമുക്ക് ജപിക്കാം കിടക്കുന്നൊരു രോഗിക്ക് കിടന്നുകൊണ്ട് ജപിച്ചാൽ ചിലപ്പോൾ അവനവിടെ എഴുന്നേൽക്കാനുള്ള മോക്ഷം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് ഉണ്ണുമ്പോഴും നടന്നു പോകുമ്പോഴും എപ്പോഴും അവന് ജവിക്കാം നമ്മൾ കൊണ്ട് എന്ത് സംസാരിക്കുന്നു സമയത്തെല്ലാം മനസ്സുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കും ഇവിടുത്തെ മൂലവസ്തു എന്ന് പറഞ്ഞാൽ പ്രേമമാണ് മൂലവസ്തു ഭഗവാനോടുള്ള പ്രേമമാണ് മൂലവസ്തു പ്രേമത്തോടെ നാമം ജപിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രേമത്തോടെ ദൈവത്തിനോടുള്ള ഏറ്റവും വലിയ അനുരാഗം പ്രേമത്തോടെ നാമം ജപിക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉത്സാഹം അനുഭവപ്പെടണം ഹൃദയത്തിൽ വ്യാകുലത വന്നാൽ ഹൃദയത്തിൽ സങ്കടം വിഷമം വന്നാൽ പ്രാണൻ പിടഞ്ഞ് നമ്മൾ ഭഗവാനെ വിളിക്കണം കരഞ്ഞുകൊണ്ടല്ല മറിച്ച് പ്രാണൻ പിടഞ്ഞ് നമ്മൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ാരാണ് ഭഗവാനാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഭഗവാനെ വിളിക്കണം അങ്ങനെ വിളിച്ചാൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമുക്ക് എന്താണ് കിട്ടിയിരിക്കും അനുഭവത്തിൽ വരുമെന്നുള്ളത് സത്യം തന്നെയാണ് ആദ്യമൊക്കെ ധ്യാനം ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് ജപത്തെ പോലെ തന്നെയാണ് ധ്യാനം കുറച്ച് പ്രയാസമാണ് ആദ്യമൊക്കെ ഒരാൾ ഒരു ദിവസപ്രവാഹത്തിൽ എഴുന്നേറ്റിട്ട് ധ്യാനം ചെയ്യണം എനിക്കെന്ന് പറഞ്ഞ് പോയി അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ഇരുന്നൊന്നും ധ്യാനം ചെയ്യാൻ സാധിക്കില്ല സന്യാസിമാരെ ഋഷിമാരെയൊക്കെ പോയിട്ടിന്ന് ധ്യാനം ചെയ്യുന്ന പോലെ ഒരു സാധാരണ ഒരു മനുഷ്യർക്ക് വ്യക്തിക്ക് സാധിച്ചൊന്നും വരില്ല അപ്പം ധ്യാനം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ അത് വളരെ നിരന്തരമായ ഒരു ബുദ്ധിമുട്ടാണ് അതിന് പകരം നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് ധ്യാനം സാധിക്കുകയുള്ളൂ നിരന്തരമായിട്ട് നമ്മൾ ജപവും പ്രാർത്ഥനകളും നാമം ഉച്ചരിക്കലും നാമപാരായണങ്ങളും എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ആയി നമ്മുടെ മനസ്സ് മനസ്സിനേക്ക് അടിമപ്പെടാൻ തുടങ്ങും അങ്ങനെ ആയി കഴിയുമ്പോൾ പത്ത് ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ പതിനൊന്നാമത്തെ ദിവസം നമ്മൾ അറിയാതെ സ്വയമേ ചെയ്യാൻ തുടങ്ങും അങ്ങനെ നമ്മളിലേക്ക് ധ്യാനം എന്താണ് സ്വായത്തമാക്കാൻ തുടങ്ങും ഈശ്വരനോട് സ്നേഹം നമുക്ക് പതൊക്കെ ഉദിക്കാൻ തുടങ്ങും ഏതൊരു വ്യക്തിയെയും എപ്പോഴും കാണുകയും കേൾക്കുകയും വിളിക്കുകയും ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് സ്നേഹം ഉദിക്കും അപ്പോഴാണ് ധ്യാനം ം എളുപ്പമായി തീരുന്നത് വിശ്വാസവും ഭക്തിയും ജ്ഞാനവും പ്രീതിയും പവിത്രതയും ചേർന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ മനസ്സ് നമ്മുടെ മനസ്സ് നിശ്ചലമാകും മനസ്സിനെ നിശ്ചലമാക്കി അനങ്ങാതെ വെച്ചിട്ട് ധ്യാനിക്കുന്നതാണ് ധ്യാനം അതാണ് മെഡിറ്റേഷൻ അതാണ് ഉപാസന അപ്പോൾ മനസ്സ് എന്താണ് ധ്യാനാവസ്ഥയിലേക്കാകും വളരെ ഏകാഗ്രതയോടെ ഭാവന ചെയ്യണം ഭാവന വിഷ്വലൈസേഷൻ ചെയ്യണം ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണം ഭാവന ചെയ്യണം ഈശ്വരൻ എനിക്ക് എങ്ങനെയൊക്കെയാണോ ജീവിതത്തിൽ നന്മകൾ കൊണ്ടു തരുന്നത് നമ്മൾ ഭാവന ചെയ്യണം ഈ ഭാവനയാണ് നമ്മൾ ധ്യാനത്തിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത് ഈ ഭാവന യാഥാർത്ഥ്യമാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഭാവനയെ നമ്മുടെ മനസ്സിൽ സ്വായത്തമാക്കി വയ്ക്കണം സിനിമാനരി ഭാവനയല്ല ഭാവന ഈശ്വര പ്രാർത്ഥന കൊണ്ടുള്ള ഭാവന ആ ഭാവന ഒരേ വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കാൻ ശ്രമിക്കണം ഇങ്ങനെ ഏറെ നേരം തുടരുന്നതാണ് ധ്യാനം ഈ ഭാവനയിലൂടെ കണ്ണടച്ചിരുന്ന് ഒരേ അവസ്ഥയിൽ നമ്മൾ മനസ്സ് നിശ്ചലമായിരിക്കുന്ന അവസ്ഥയാണ് ധ്യാനം ഇത് ഏറെ നാൾ തുടർന്നാൽ ഈ ധ്യാനം എന്ന അവസ്ഥ ഏറെ നാൾ തുടർന്നാൽ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ എളുപ്പമാണ് അങ്ങനെ നമ്മൾ മനസ്സിലെ ആഗ്രഹങ്ങൾ തീവ്രമായ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ ധ്യാനം കൊണ്ട് സാധിക്കും പക്ഷെ ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല തുടർച്ചയായിട്ടുള്ള കുറേ നാളത്തെ ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധ്യാനം സ്വന്തമാക്കാൻ സാധിക്കും